കല്യാണ വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലേ? ആ ചെയ്യാറുണ്ട്, സമയം പോലെയൊക്കെ, രാവിലെ വൈകിട്ടൊക്കെ. സമയം വെച്ചിട്ടൊക്കെയാണ് ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലേ? എനിക്ക് മനസ്സിലായി, പിഷാരടിയും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, എനിക്ക് നിങ്ങളോട് ആരോട് ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്ന പറയുന്നത് നമുക്കറിഞ്ഞൂടെ. എന്തിനു ടോമിന് ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാരും കൂടി ചേർന്നിട്ടല്ലേ ഇതൊരു. അല്ല, നമ്മള് എന്തിനാ ഈഗോ വർക്ക്ഔട്ട് ചെയ്യുന്നത്? എനിക്ക് പുള്ളിയുടെ ഈഗോ ഉണ്ടോ? പുള്ളിക്ക് എന്നോട് ഈഗോ ഉണ്ടോ? എനിക്ക് ഡയാനയുടെ ഈഗോ ഉണ്ടോ? ഡയാനക്ക് എന്നോട് ഈഗോ ഉണ്ടോ? അല്ല, എന്നോട് ഈഗോ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ പരിപാടിയുടെ ഒന്നാം സീസൺ ഹിറ്റായി, രണ്ടാം സീസൺ ഹിറ്റായി, ഈ മൂന്നാം സീസണും ഹിറ്റ് ആവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒരു ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഹിറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയല്ലേ ഹിറ്റ് ആവുള്ളൂ? അല്ലാതെ ഇപ്പൊ മൂന്നാം സീസൺ ഹിറ്റ് ആവും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോ ഞാൻ ഷൈൻ ചെയ്യുന്നതിന്റെ ഈഗോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഈഗോയുടെ പ്രശ്നം എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കിട്ടണല്ല. ഇതിനു മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈശ്വര പ്രാർത്ഥന പാടിയിരുന്നു. നിങ്ങളാണ് പാടിയിരുന്നത്? ഞാനാ പാടിയിരുന്നത്. അപ്പൊ കൂടെയുള്ള കൂട്ടുകാർക്ക് ഈഗോ വന്നു കാണും? കൂട്ടുകാർക്കല്ല, അങ്ങനെയാണ്, ഇനി കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇത് ഹെഡ് മാസ്റ്റർക്ക് ഈഗോ ഓർക്കോട്ടെ, ഞാൻ പാടണം, പുള്ളിക്ക് പാടണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ കലോത്സവത്തിൽ ലളിതഗാനത്തിന് പങ്കെടുത്ത്. സമ്മാനം കിട്ടിയോ? ഇല്ല, അവിടെ ജഡ്ജസിന് ഈഗോ ഓർക്കൌട്ടായി, അവർക്ക് പ്രൈസ് തന്നില്ല. അതൊന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ പിന്നെ സിനിമയിലേക്ക് പാടാൻ ചെന്നു. അങ്ങനെ ഒരുപാട് ചവിട്ടിയരക്കലുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. എല്ലാം തികഞ്ഞു. വലിയ ആളാണ്, ഒരു ഡൗട്ടും ഇല്ലല്ലേ? ഒന്നുമില്ല, 100%. അല്ല ചേട്ടാ, ഈ വലിയ വലിയ ദാസേട്ടനോട് നമ്മൾ ചോദിച്ചാൽ പോലും അദ്ദേഹം പോലും ഞാൻ എല്ലാം തികഞ്ഞു നിൽക്കുമെന്ന് പറയില്ല. ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതമാകുന്ന കടലിന്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണെന്നൊക്കെയാണ് വലിയ വലിയ ആൾക്കാരുകൾ വരെ, ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറയുന്നത്. നിങ്ങൾ പക്ഷെ ഇപ്പൊ തന്നെ വന്നിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല അല്ല, അവർക്കതൊക്കെ പറയാം, അവര് വലിയ വലിയ ആൾക്കാരാണ്, നാട്ടുകാർക്ക് മൊത്തം അറിയാല്ല. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു കുട്ടിയാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എന്റെ മുകളിൽ കയറി പൊങ്കാലിടാൻ. അതല്ലേ നിങ്ങളുടെയൊക്കെ ഈഗോനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നാം സീസൺ ഹിറ്റായി, രണ്ടാം സീസൺ ഹിറ്റായി, മൂന്നാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. ഒന്നാം സീസൺ ഹിറ്റായി, രണ്ടാം സീസൺ ഹിറ്റായി, മൂന്നാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. അങ്കറിൻ കൊണ്ടുള്ള ബോറടി കൂടുമ്പോ കേശവ മാമന്റെ കോമഡി കേറും. മാമന്റെ പ്രോഗ്രാം കേറുന്ന കണ്ടപ്പോ അന്നു വിഷാരടിക്കീകോ, ടിനി ടോമിന് മുണ്ടതു ലേശം. ഒന്നാം സീസൺ ഹിറ്റായി, രണ്ടാം സീസൺ ഹിറ്റായി, മൂന്നാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി